ഇന്ന് എനിക്ക് വീഡിയോഗ്രാഫേഴ്സ് ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ തന്നെയാണ് കേട്ടോ വീഡിയോ എടുത്തേക്കുന്നത്. ഞങ്ങളുടെ സ്പ്രിങ്ങിലെ ഗാർഡനാണ് നോക്കിക്കേ. ആ പിന്നെ സത്യം പറഞ്ഞാൽ ഒന്നും നിപ്പില്ല, കാരണം നമ്മളിനിയിപ്പോൾ പതുക്കെ ഇതിൽ ഇട്ടിരുന്ന മണ്ണൊക്കെ ഇങ്ങനെ താഴോട്ടങ്ങ് ഒത്തിരി താന്നു പോയി നമ്മൾ ലാസ്റ്റ് ഇയർ ഇട്ടിരുന്നതൊക്കെ. അപ്പോൾ ഇനി ഇത് നമ്മൾ കുറച്ച് മണ്ണും കൂടി ഈ സാറ്റർഡേ ഇറക്കിയിട്ട് കുറച്ചുകൂടി ഇതിനകം അങ്ങോട്ട് പൊക്കും. ആക്ച്വലി ഇത് ഈ ഇത്രയും ഹൈറ്റ് വരെ മണ്ണുണ്ടായിരുന്നു, അതെല്ലാം വെള്ളമൊക്കെ ഒഴിച്ച് അങ്ങനെ മണ്ണിടിയത്തില്ല, അങ്ങനെ താഴോട്ട് പോയിട്ടുണ്ട്. ഇനി അതൊക്കെ ഇട്ടിട്ട് വേണം നമുക്ക് ശരിക്കും എല്ലാം പ്ലാന്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇവിടെ ഒരു കുട്ടി വാഴയും ഒരു വലിയ വാഴയുണ്ട്. ഇത് കണ്ടോ ഇതിൻ്റെ ലീഫ്. ഇവിടുത്തെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഭയങ്കര കാറ്റായപ്പോഴും നമുക്ക് പ്രോപ്പറായിട്ട് ആ ലീഫ് കിട്ടത്തില്ല. നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കാനോ അതൊക്കെ ഉണ്ടാക്കാനായിട്ട് അല്ലെ കുറേ അടുപ്പിച്ച് നിന്നാൽ അതിന് ഇടയ്ക്ക് നിൽക്കുന്നതൊക്കെ കിട്ടും. ഇത് ജസ്റ്റ് ഫസ്റ്റ് വന്നേക്കുന്ന പ്രൂണിംഗ് ഒക്കെ കഴിഞ്ഞത് ഈ ഫസ്റ്റ് വന്നേക്കുന്ന റോസ് ഫ്ലവേഴ്സൊക്കെയാണ്. അപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇന്ന് എന്നാ പരിപാടി എന്നറിയാവോ, ഒരു പുതിയ ആന്തൂരിയം മേടിച്ചായിരുന്നേ. അപ്പോൾ അതിൻ്റെ പ്ലാന്റിങ് ഒന്ന് കാണിക്കാം എന്ന് കരുതിയാണ് ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അക്കൂട്ടത്തിൽ ഞാനിവിടുത്തെ എൻ്റെ ആന്തൂരിയത്തിൻ്റെ കളക്ഷൻസ് കൂടെ ഒന്ന് കാണിക്കാമേ. അതെ, ഇതൊരു പ്രത്യേക തരം റെഡാണ്. ഇത് മോവ് കളർ എന്ന് പറയുമ്പോൾ ഒരു എന്നാ പറയുക, ഒരു പർപ്പിളും പിങ്കും കൂടെ ഒക്കെ ചേർന്നൊരു കളറ്. ഇതിൻ്റെ ഒരു ഫ്ലവറിൻ്റെ ഒരു ഇത് കണ്ടോ, പിന്നെ ഒത്തിരി വൈഡായിട്ടല്ല, ഒരു വേറൊരു രീതിയിൽ, അതൊരു ഡാർക്ക് പിങ്കെന്ന് പറയാൻ വേണമെങ്കിൽ. ആ ഇതാണ് കുറച്ച് പോപ്പുലറാണിത്, നമുക്ക് കിട്ടാനും വളർത്തിയെടുക്കാനും ഇച്ചിരി പാടാണ്. ചോക്ലേറ്റ് കളറെന്നും പറയും, ബ്ലാക്ക് കളറെന്നും പറയും. ഈ നിൽക്കുന്നത് ഒരു വൈറ്റാണ്. വൈറ്റിൻ്റെ തന്നെ രണ്ട് വേരിയേഷൻ ഉണ്ട് ഇവിടെ. ഒന്ന് നല്ല വൈഡായിട്ടുള്ള ചെറിയ പൂവും, പിന്നെ ഇച്ചിരി നീളവും വലിപ്പവും കൂടെയുള്ള വലിയ ഇലയുള്ള വലിയ പൂവും. ഇത് കണ്ടോ, ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇത് നല്ല രസമാണ്, ഇതിൻ്റെ ആ ഒരു ഷേപ്പും കളറും തന്നെ. പിങ്കല്ല, സാൽമൺ പിങ്ക് എന്നാണ് പറയുന്നത്, ഇതിന് സോറി. ഇത് കുറച്ചുകൂടെ ലൈറ്റായിട്ടുള്ളൊരു പിങ്ക്, ഫ്ലവറും ഇച്ചിരി ചെറുതാണ്. ഇതിൻ്റെ കളറ് എന്നതായിരുന്നു, ഇത് നല്ല ചുവപ്പ് കളറാണ്, ഡാർക്ക് റെഡായിരുന്നു. പക്ഷേ എങ്കിൽ ഇതേൽ പൂവെല്ലാം പോയി നിൽക്കുവാണേ. ആ ഇതാണ് ഞാൻ പറഞ്ഞ മറ്റേ വൈറ്റ് കണ്ടോ. ഇത് ഇച്ചിരി കുറച്ച് വലിയത്, അതിൻ്റെ ലീഫ് ഒരുപാട് വലുതാണ്. ഇത് ഓറഞ്ച് കളറ്. ഇതിൻ്റെ ഫ്ലവർ കണ്ടോ, ഒരു പ്രത്യേക രീതിയിലാണ് ഇതിൻ്റെ ഫ്ലവറിൽ സൈഡ് രണ്ടും ഗ്രീൻ വന്നിട്ട് നടുക്കൊരു മെറൂണ്. ഇത് എങ്ങനെയായിരിക്കും, ഇതൊരു ഫ്ലവറായത്. ഇതെന്ന് പറഞ്ഞാൽ അമേലിയ എന്ന് പറയും. ഇത് ഒരുപാട് ഫ്ലവർ നിൽക്കുമ്പം കാണാൻ നല്ല രസമാണിത്. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് കുറേ ദിവസമായിട്ട് കുറച്ച് വെയിലൊക്കെ കൊണ്ട് ഇച്ചിരി ഒരിതായിട്ടിരിക്കുകയാണ്. പിന്നെ ഞാനും ഈ പറഞ്ഞു വിട്ട് കുറേ ദിവസമായിട്ട് ചെറിയ പനിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതിനൊന്നും അത്രയ്ക്ക് വെള്ളമൊഴിപ്പും കാര്യങ്ങളും ഒന്നും നടന്നില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ. അപ്പോൾ നമുക്ക് നേരെ എങ്ങനെയാണ് പുതിയൊരു ആന്തൂരിയം നടുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ അതിൻ്റെ ബാക്കിയുള്ള കെയറും കൂടെ പറയാം. ഞാൻ ഇത്രയും ചെറിയൊരു പ്ലാന്റ് ആയതുകൊണ്ട് കുറച്ചുകൂടെ വലുപ്പമുള്ളൊരു പോട്ടാണ് എടുത്തേക്കുന്നത്. ഇപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ പോട്ടാണ് എടുത്തേക്കുന്നത് കേട്ടോ. ഞാൻ സാധാരണ ഇവിടെ എല്ലാം നിങ്ങൾ കണ്ടല്ലോ, പ്ലാസ്റ്റിക്കിൻ്റെ പോട്ടിൽ തന്നെയാണ് നട്ടേക്കുന്നത്, കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. ഇത് കുറച്ച് നന്നായിട്ട് വളർന്നു കഴിയുമ്പം അതുപോലുള്ളൊരു പോട്ടിലോട്ട് മാറ്റാമെന്ന് വെച്ചിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള എന്നാൽ നല്ലതായിട്ട് ഡ്രെയിനേജ് ഒക്കെ പറ്റുന്ന രീതിയിലുള്ളൊരു പോട്ട് എടുക്കുക. എടുത്തിട്ട് യൂഷ്വലി നാട്ടിലാണെങ്കിൽ നമുക്ക് അതിനകത്തോട്ട് നമ്മുടെ ചെറിയ ഓടിൻ്റെ കഷ്ണങ്ങൾ, നന്നായിട്ട് കട്ടട പൊടിയൊക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും അഴകത്ത് ഇട്ട് കൊടുക്കാം. എനിക്ക് അതുമാത്രമൊന്നും കിട്ടിയിട്ടില്ല, പക്ഷേ കിട്ടിയതും വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പോവാണ്. ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെടിച്ചട്ടി നേരത്തെ പൊട്ടിപ്പോയതിൻ്റെ. അപ്പോൾ അത് ആദ്യം ഞാൻ അടിയിലോട്ട് ഇട്ട് കൊടുക്കും, കുറച്ചല്ലേ ഉള്ളൂ. ജസ്റ്റ് ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ണ് അതിനടിയിൽ അടിഞ്ഞു കിടന്നിട്ട് ആ ഹോൾ അടഞ്ഞു പോകാതിരിക്കാനായിട്ട് ഡ്രെയിൻ ചെയ്ത് വാട്ടർ പോകാൻ വേണ്ടി മാത്രമാണ് നമ്മളത് ചെയ്യുന്നത്, അല്ലാതെ വേറൊന്നിനും വേണ്ടല്ല കേട്ടോ. അപ്പം അതങ്ങോട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ ഇവിടെയാണെങ്കിൽ ഒത്തിരി ചകിരിയും കാര്യങ്ങളും ഒന്നും നമുക്ക് കിട്ടത്തില്ലാത്തതുകൊണ്ട് പിന്നെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഞാൻ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് ഓർക്കിഡ് മിക്സ് ആണ്. ഏതെങ്കിലും അവൈലബിൾ ആയിട്ടുള്ള, ഈ ബ്രാൻഡൊന്നും വേണമെന്നില്ല, എവിടെ ആയിരുന്നാലും ഓർക്കിഡ് മിക്സ് ആകുമ്പം അത് നന്നായിട്ട് ഒരു എയറേഷനുള്ള നല്ലൊരു ഗ്യാപ്പ് കിട്ടും അതുകൊണ്ട്. അപ്പോൾ ഓർക്കിഡ് മിക്സ്. പിന്നെ ഇത് ഞാൻ ഗ്ലൗസ് തേക്കുന്നത് കൊണ്ട് കൈകൊണ്ടാണ് എല്ലാം ചെയ്യാൻ പോകുന്നത്. ഗ്ലൗസ് ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സ്കൂപ്പ് വെച്ചിട്ട് വേണം കൈ ഇതിലെടുത്തിടാനായിട്ട് കേട്ടോ. അപ്പം അലർജിയൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് പ്രത്യേകിച്ചും ഇങ്ങനെയുള്ള സാധനങ്ങളിലൊക്കെ വരുമ്പോഴത്തേക്കും. ഇങ്ങനെ ഇരിക്കും ഇത് കണ്ടു കഴിഞ്ഞാൽ. ഇത് ഈ ഓർക്കിഡ് മിക്സ് ആയതുകൊണ്ട് ഇതിനകത്തോട്ട് ഓൾറെഡി കുറച്ച് പിന്നെ എന്താ
ഈ നമ്മുടെ കറുത്ത ഈ ഇതുണ്ടല്ലോ, എന്നാ പറയുന്നത്, കരിയുടെ കഷ്ണങ്ങളും ഉണ്ട്. പക്ഷെ കൂടുതലും ഇതിനകത്ത് തടിക്കഷ്ണം പോലെയുള്ള ഈ പൊടികളാണ് ഇതിനകത്ത് ഇട്ടിരിക്കുന്നത്. മണ്ണില്ല ഇതിനകത്ത്, ആക്ച്വലി മണ്ണില്ല, മണ്ണില്ലാതെയാണ് വന്നിരിക്കുന്നത്. എന്നിട്ട് നെക്സ്റ്റ് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യമായിട്ട് നടന്നതുകൊണ്ട് നന്നായിട്ട് ഇത് കിളിച്ചു വരാൻ വേണ്ടിയിട്ട്, ഇപ്പം നമ്മൾ പൂക്കുക എന്നുള്ളതല്ല നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി. ഇപ്പം നമ്മളെ സമയത്തോടെ ഇത് നന്നായിട്ട് വളർന്ന് ഹെൽത്തി ആയിട്ടൊരു പ്ലാന്റ് വരിക, അന്ന് കഴിഞ്ഞ് കഴിഞ്ഞാലല്ലേ അതിനകത്ത് പൂ ഉണ്ടാകത്തുള്ളൂ. അതിന് ഞാൻ എടുക്കുന്നതാണ് തേയില അല്ല, ഇത് അതിനകത്ത് ഇട്ട് വെച്ചിരിക്കുന്നതേ ഉള്ളൂ കേട്ടോ, എല്ലുപൊടി. അപ്പോൾ എല്ലുപൊടി ഇട്ട് കൊടുക്കുക. എല്ലുപൊടി ഒരു സ്പൂൺ, ഇവിടെ കിട്ടുന്ന എല്ലുപൊടി വാങ്ങിച്ചിട്ട് വെച്ചേക്കുന്നതാണ്. ഇങ്ങനെ ഒരു സ്പൂണൊക്കെ മതി ഇത്രയും അതിന് വേണ്ടിയിട്ട്, ഒരു ടേബിൾ സ്പൂണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് എല്ലുപൊടി ഇല്ലാന്നുണ്ടെങ്കിൽ, നാട്ടിലെ നമ്മുടെ ചാണകപ്പൊടി നല്ലതാണ്, ചാണകപ്പൊടി ഇടുന്നത്. പിന്നെ അങ്ങനെ എന്തെങ്കിലും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഇട്ടാൽ മതി കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ എനിക്ക് കിട്ടുന്നത് ഇതാണ്. നമുക്ക് ചാണകപ്പൊടി മേടിച്ചു കഴിഞ്ഞാൽ നല്ലതായിട്ടുള്ള ചാണകപ്പൊടി ഒന്നും കിട്ടത്തില്ല, കാരണം ഉണ്ടല്ലോ അതിനകത്ത് കുറച്ച് അവർ മണ്ണും കൂടെ മിക്സ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നന്നായിട്ട് അതിനൊരു ബെനിഫിറ്റ് ഇല്ലാതെ പോകും. അതുകൊണ്ടാണ് എല്ലുപൊടി ഇടുന്നത്. എല്ലുപൊടി ഇട്ടേച്ച് എപ്പോഴും ഓർക്കണം അതിന് ഡയറക്റ്റ് അതിൻ്റെ പ്ലാന്റിൻ്റെ വേര് അതിൻ്റെ മുകളിലോട്ട് പോകില്ല. അതിന് പകരം അതിൻ്റെ മുകളിലോട്ട് കുറച്ചും കൂടെ നമ്മുടെ ഈ പോട്ടിംഗ് മിക്സ്, അതായത് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഓർക്കിഡ് മിക്സ് ആണ്. പക്ഷെ നമുക്ക് നാട്ടിൽ പിന്നെ അതുപോലെ നടാനായിട്ട് കുറച്ച് പിന്നെ മണലും പിന്നെ കുറച്ച് ചകിരിയും ഒക്കെ വെച്ചിട്ട് നമുക്ക് ആന്തൂറി നടാവുന്നേ ഉള്ളൂ. ഇതിപ്പം പുറത്തുള്ളവർക്ക് നടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. മെയിനായിട്ടും ഈവൻ നാട്ടിലുള്ളവർക്കും ഇത് ട്രൈ ചെയ്യാം നിങ്ങൾക്ക് ഓർക്കിഡ് മിക്സ് വെച്ചിട്ട്. ഇനി ഓർക്കിഡ് മിക്സ് വെച്ചു. ഇനി നമ്മൾ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വാങ്ങിച്ചു വെച്ചിരിക്കുന്ന ഈ ആന്തൂറിയം, ഇതേ ഒരു നല്ല പർപ്പിൾ കളറാണ്, എനിക്കില്ലാത്ത കളറാണെന്ന് മാർക്കറ്റ് പ്ലേസിൽ കണ്ടിട്ട് പോയി വാങ്ങിക്കുവാണ്. എങ്ങനെ ഉണ്ടായിരിക്കും നമുക്കൊരു അറിവുമില്ല. അപ്പാടെ അങ്ങ് എടുക്കുക. അതിപ്പോൾ ചെറിയ തൈ ആയതുകൊണ്ട് ഞാൻ ഇതിന് ഒരുപാട് എടുത്ത് കളഞ്ഞൊന്നും മാറ്റുന്നൊന്നുമില്ല. സാധാരണ വലിയ തൈയൊക്കെ ആണെങ്കിൽ എക്സ്ട്രാ കിടക്കുന്ന വേരുകളൊക്കെ ഞാനത് കട്ട് ചെയ്ത് കളയും. പക്ഷേ ഇതിപ്പോൾ ഒരു ചെറിയ കുഞ്ഞൻ തൈ ആയതുകൊണ്ട് ഇത് അവർ ചകിരിച്ചോറും മണ്ണും കൂടെ ചേർത്താണ് വെച്ചേക്കുന്നത്. മണ്ണ് ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ ആന്തൂറിയത്തിന് വരുന്നൊരു പ്രശ്നം എന്താണെന്നറിയാവോ, ചുമ്മാതെ അതിങ്ങനെ അങ്ങ് ഇലകളെല്ലാം ഒരുപാടുണ്ടായിക്കൊണ്ടിരിക്കും, പൂ ഉണ്ടാകത്തില്ല. അതേസമയം നമ്മൾ പിന്നെ മണ്ണില്ലാതെ വെക്കുവാണെങ്കിൽ അത് നന്നായിട്ട് പൂ ഉണ്ടാകും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. നന്നായിട്ട് ഇതിനകത്ത് ഈ കൊള്ളാത്ത വേരൊക്കെ ഞാൻ കളയുക കേട്ടോ. കുറേ കൊള്ളാത്ത വേരുകളുണ്ട്, നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഓക്കെ, ഇത് കൊടുത്തു. അപ്പോൾ പ്രത്യേകം ഓർക്കുക, ഡയറക്റ്റ് പിന്നെ നമ്മുടെ എല്ലുപൊടിക്കകത്തോട്ട് വെക്കരുത്. അതിൻ്റെ മുകളിൽ കുറച്ചും കൂടെ നമ്മുടെ പോട്ടിംഗ് മിക്സ് ഏതാണോ നമ്മൾ യൂസ് ചെയ്യുന്നത് അതിട്ടതിന് ശേഷം വേരിച്ചിരി ഇതാക്കി അങ്ങോട്ട് താത്തു വെച്ചിട്ട് ഇട്ട് കൊടുക്കുക. ഒരു മിഡിലായിട്ട് വെച്ചാൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ചാർക്കോൾ, ചാർക്കോൾ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നും ഇല്ല, നമ്മൾ നാട്ടിൽ അടുപ്പിൽ കത്തിച്ചിരിക്കുന്ന കരിയില്ലേ അതാണ്. ഇവിടെ അതൊക്കെ കിട്ടാൻ പറ്റത്തില്ലല്ലോ, അങ്ങനെ നമ്മൾ ഗ്യാസ് സ്റ്റവും ഒക്കെ ആയതുകൊണ്ട് അതില്ല. അതുകൊണ്ട് ഞാൻ ഈ ചാർക്കോൾ മേടിച്ചിട്ട് വെറും കരി അത് ഇതിന് ചുറ്റിനും അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ശരിക്കും ഈ ആന്തൂറിയം നടാനായിട്ട്. എന്നിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ എവിടെയെങ്കിലും തണലത്തോട്ട് വെക്കണം. ഫസ്റ്റ് റീപ്ലാന്റ് ചെയ്ത് കഴിയുമ്പോൾ കേട്ടോ, ഒരു കാരണവശാലും കൊണ്ട് നല്ല വെയിൽ കൊണ്ട് വയ്ക്കുമോ, അല്ലെങ്കിൽ സെമി ആയിട്ടുള്ള സണ്ണിൽ. ഇവിടെ എനിക്ക് റബ്ബിഷിൻ്റെ വണ്ടി വന്നിട്ടുണ്ട്, അത് പോകുന്ന സൗണ്ടാണ് കേൾക്കുന്നത്. അത് പോയിട്ട് ഞാൻ പറയാമേ, അല്ലെ പറയുന്ന ഒന്നും കേൾക്കത്തില്ല. അപ്പോൾ എന്നാ പറഞ്ഞു, നമ്മൾ എപ്പോഴും ഓർക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വെയിലത്തോട്ട് കൊണ്ട് വെക്കരുത് നട്ടു കഴിഞ്ഞാൽ. അത് ഏത് ചെടിയായാലും ശരി, നമ്മൾ വെയിലത്തോട്ട് കൊണ്ട് ഡയറക്റ്റ് കൊണ്ട് വെക്കരുത്. റീപ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ രണ്ട് മൂന്ന് ദിവസം നല്ലതായിട്ട് തണലത്ത് നിന്ന് അതൊന്ന് അഡാപ്റ്റ് ചെയ്തിട്ട് ആ മണ്ണിലോട്ടൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് പിടിച്ച് പെട്ടെന്ന് അങ്ങനെ അങ്ങ് ക്ഷീണം കൊടുക്കരുത്, അത്രയേ ഉള്ളൂ കാര്യം. അപ്പോൾ എന്താ, എവിടെയെങ്കിലും തണലത്ത് കൊണ്ട് വെക്കുക. വെച്ചിട്ട് രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ യൂഷ്വലി നമ്മൾ എവിടെയാണോ നമ്മുടെ ആന്തൂറിയം വെച്ചേക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൻ്റെ വലിയ ആന്തൂറിയംസൊക്കെ നിൽക്കുന്നതിൻ്റെ ഇടയ്ക്കോട്ട് കൊണ്ട് ഇതങ്ങ് വയ്ക്കുക. ആ ഇലയുടെ ഒരു ഷെയ്ഡും കിട്ടും, എന്നാൽ സെമി ഷെയ്ഡിലാണ് വെച്ചേക്കുന്നുണ്ടെങ്കിൽ വല്ലപ്പോഴും ഉള്ള സണ്ണും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ശരിക്കും പറഞ്ഞാൽ ഡിപ്പെൻഡ് സീസൺ അനുസരിച്ച്, ഇപ്പോൾ ഇവിടെ സമ്മർ തുടങ്ങി സ്പ്രിംഗ് ആയപ്പോൾ തന്നെ നല്ല ചൂടാണ്.
അപ്പം എവറി ഡേ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അത് നിന്ന് നന്നായിട്ട് ഒന്ന് കിളിക്കാനായിട്ട് എവറി ഡേ വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ സാധാരണ രീതിയിൽ നമ്മൾ എന്നൊക്കെയാണോ ഇപ്പം ഇലകളൊക്കെ ഇങ്ങനെ പഴുത്തു തുടങ്ങുമ്പോൾ ഞാൻ സാധാരണ എന്നാ ചെയ്യുന്നത് വെച്ചാൽ അതെല്ലാം കട്ട് ചെയ്ത് കളയും. ഒരുപാട് ഇലകൾ വന്നു കഴിഞ്ഞാൽ പൂ അധികം ഉണ്ടാകത്തില്ല. അപ്പോൾ എന്താ കുറച്ച് ഇലയുടെ ഒക്കെ കട്ടിയായി ഇല കട്ടിയായി തുടങ്ങി ഇല കാണുമ്പോൾ നമുക്കറിയാൻ പറ്റുള്ളൂ ഇല കട്ടിയായി തുടങ്ങി അതിൻ്റെ സൈഡൊക്കെ ഇങ്ങനെ ഒരു മഞ്ഞ കളറിൽ വന്നു തുടങ്ങുന്ന കഴിയുമ്പോൾ ഞാൻ അത് താഴേന്ന് വെച്ചിട്ട് തന്നെ ഞാൻ കട്ട് ചെയ്ത് കൊടുക്കും. അപ്പോൾ അവിടുന്ന് പുതിയ ലീഫും ഉണ്ടാകും, പുതിയ ഫ്ലവറും ഉണ്ടായി വരും. അപ്പോൾ ഇപ്പോൾ അത്യാവശ്യം നമ്മൾ എല്ലുപൊടി കൊടുത്തിരിക്കുന്നത് കൊണ്ട് ഇനി ഒരു ഒരു മാസത്തേക്കൊന്നും കൊടുക്കേണ്ടത്, നന്നായിട്ടൊന്ന് പിടിച്ച് നന്നായിട്ട് വന്ന് ഇതിന് പുതിയ ഒരു മുട്ടൊക്കെ ആയി തുടങ്ങുന്നു എന്ന് കാണുമ്പോഴത്തേനാണ് നമ്മളിതിന് ഫ്ലവർ ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കുന്നത്. അപ്പം സാധാരണ കടയിൽ നിന്ന് വാങ്ങിക്കുന്നൊന്നും കൊടുക്കാറില്ല. നേരത്തെ ഞാൻ എൻ്റെ ഒരു പിന്നെ ഫെർട്ടിലൈസർ ഉണ്ടാക്കുന്ന എങ്ങനെയാണ് കാണിച്ചിട്ടുള്ള ഒന്നുമില്ല. നമ്മുടെ ബനാനപ്പീലും ഉള്ളിയും മുട്ടയുടെ തോടും ഒക്കെ കൂടി ഇട്ട് കുറച്ച് ഏഴ് ദിവസം കഴിയുമ്പോഴത്തേന് അതിൻ്റെ വെള്ളം എടുത്തിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് ഡൈലൂട്ടിയിൽ. അത് മാത്രമാണ് ഒഴിച്ചു കൊടുക്കാറുള്ളത്. പിന്നെ ഫ്ലവർ ചെയ്യാനായിട്ട് നല്ലതായിട്ട് പറ്റിയൊരു സാധനമാണ് നമ്മുടെ കോക്കനട്ട് വാട്ടർ. അതിനകത്ത് പൊട്ടാസ്യം ഒത്തിരി ഉള്ളതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ പൊട്ടാസ്യം കണ്ടെയ്ൻഡ് ആയിട്ടുള്ള ഏത് സാധനങ്ങൾ ഇട്ടാലും നന്നായിട്ട് ഫ്ലവർ ചെയ്യും. അത് കൊടുക്കും. പിന്നെ പൂവൊക്കെ ആണെങ്കിൽ തന്നെ അത് പൊഴിഞ്ഞു പോകാൻ നിർത്താതെ ജസ്റ്റ് അതിൻ്റെ കളറൊക്കെ മാറി അതിൻ്റെ തണ്ടിനൊക്കെ മഞ്ഞ കളർ വന്നു തുടങ്ങുമ്പോഴേ അതങ്ങ് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നാലേ പുതിയത് വരത്തുള്ളൂ. ആക്ച്വലി അത് തന്നെ ലീഫിൻ്റെയും കാര്യം, എല്ലാ ദിവസവും അതിൻ്റെ അടുത്ത് പോയി നോക്കിയിട്ട് എന്തെങ്കിലും ഒക്കെ ഇങ്ങനെ അഴുക്കോ ഇതൊക്കെ ഉണ്ടെങ്കിൽ എടുത്തൊക്കെ കളയുക, ഇതിനകത്ത് തന്നെ എന്തെങ്കിലുമൊക്കെ വീണ്ടും വല കിടപ്പുണ്ടെങ്കിൽ എടുത്ത് കളയുക. അപ്പം അത്രയൊക്കെ ഉള്ളൂ ആന്തൂരത്തിൻ്റെ കെയർ എന്ന് പറയുന്നത്. ആദ്യം എനിക്കും ആന്തൂരിയം ഭയങ്കരമായിട്ട് ഇഷ്ടമില്ലാത്തൊരു സാധനമായിരുന്നു, പിന്നെ വെച്ച് അതൊന്ന് നന്നായിട്ട് വരുന്നു എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ പിന്നെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. ഇപ്പം ഏത് കളറുകൾ വീട്ടിലില്ലാത്തത് കിട്ടിയാലും എവിടെ പോയാലും പോയി വാങ്ങിക്കുകയും ചെയ്യും. അങ്ങനെയാണ് ചെയ്തത്. അങ്ങനെയാണ് ഞാൻ ഈ സത്യം പറഞ്ഞ ഈ പർപ്പിൾ കളറ് കണ്ടുകൊണ്ട്, അത് ശരിക്കും അതിനകത്ത് കാണിച്ചിരിക്കുന്നത് വലിയ പൂവായിട്ടാണ്, ഇതിപ്പോൾ കണ്ടിട്ട് വളരെ ചെറിയ ഒരു മുട്ടായിട്ടാണ് കാണുന്നത്. ഇനിയിപ്പോൾ ഇത് വിടർന്ന് വരുമ്പോൾ അറിയാം എങ്ങനെ ഉണ്ടായിരിക്കുമെന്ന്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ചെറിയ പൂവാണെന്ന് പറഞ്ഞാലും മേടിച്ചുകൊണ്ട് വെക്കുന്ന ചെടി ചെറുതാണെന്ന് പറഞ്ഞാലും നമ്മൾ കൊടുക്കുന്ന കെയർ അനുസരിച്ച് ചിലപ്പോൾ വലിയ പൂവും ഉണ്ടാകും വലിയ ഇലയും ഉണ്ടാകും. അത് അവിടെ എങ്ങനെ നട്ടേച്ച് അവിടെ ഞാൻ കിട്ടിയേക്കുവാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഇലയും മുരടിച്ച് പൂവും മുരടിച്ച് ചെടിയും മുരടിച്ച് അങ്ങനെ നിൽക്കും. അപ്പോൾ ഇതൊക്കെ പ്ലാന്റ് ഇഷ്ടമുള്ളവർക്കാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ നന്നായിട്ട് വളർത്തെടുക്കാൻ പറ്റത്തുള്ളൂ. എന്നും പോയി നിന്ന് നമ്മളതൊക്കെ നോക്കുക, അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇത് ശരിക്കും നല്ല പൂവിട്ട് കിട്ടത്തുള്ളൂ കേട്ടോ. ഞാൻ ചിരിക്കാൻ കാര്യം വേറൊന്നുമല്ല, ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോഴത്തേനുണ്ടല്ലോ, നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വന്ന് ജസ്റ്റ് ഒന്ന് കുളിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് നേരെ പുറത്തോട്ടിറങ്ങി എല്ലാം ഒന്ന് നോക്കും. അതിന് എല്ലാവരും എന്നെ വഴക്കാണ്, ഉറങ്ങാനുള്ളതിന് നേരെ പോവാണ് കാണില്ല. പക്ഷെ കാരണം വെള്ളിട്ടിറങ്ങി കഴിഞ്ഞ ഉടനെ തിരിച്ചു കയറത്തില്ല, അതാ ഒരു പറയാൻ കാരണമല്ല, അത് പുറത്തോട്ടിറങ്ങുന്നതിനല്ലേ പറയുന്നത്. അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു മനസ്സിൻ്റെ ഇതാണ്, നമ്മുടെ സ്വന്തമായിട്ടുള്ള രീതിയിൽ നമ്മുടെ മക്കളെ പോലെ എന്നൊക്കെ പറയുന്നത് പോലെ തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതിൻ്റെ ഒരു ഇല വഴുക്കുമ്പോൾ എടുത്ത് കളയുക, അതിനിച്ചിരി വാടിയിരിക്കുന്നുണ്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക, പൂവയിലൊക്കെ എടുത്തൊന്ന് പോയി നിൽക്കുക. പൂവ് കാണുമ്പോൾ ഭയങ്കര സന്തോഷം വരും നമുക്ക്, അതെല്ലാം ഒരുമിച്ചിരിക്കുന്നു. എനിക്കിവിടെ നിൽക്കുന്ന ആന്തൂരിയം ആക്ച്വലി ഓൾ ഇയർ എല്ലാ വർഷം എല്ലാ ദിവസവും അതേ പൂവുണ്ടെന്നുള്ളതാണ്. അറ്റ്ലീസ്റ്റ് ഒരു പൂവെങ്കിലും ഒരു ഇതേ കാണും. ഇനിയിപ്പോൾ സ്പ്രിങ് കഴിഞ്ഞ് സമ്മർ ഒക്കെ ആയി വരുമ്പോഴത്തേക്ക് നിറച്ച് പൂവുണ്ടാകും കേട്ടോ. അങ്ങനെയാണ്, ഞാൻ ഇപ്പോൾ ഒത്തിരി ഇതിനകത്ത് ആയി കഴിഞ്ഞതിന് ശേഷം എനിക്ക് നിറച്ച് നിൽക്കുന്നത് കാണാനാണ് ഇഷ്ടം. അതുകൊണ്ട് ഒരുപാട് അങ്ങ് മാറ്റി നട്ടിട്ടില്ലെങ്കിലും ഒരുപാട് ഇങ്ങനെ എന്താ ഒത്തിരി അങ്ങ് തിങ്ങിയായിട്ട് വന്നിട്ടുള്ളതൊക്കെ ഞാൻ സത്യം പറഞ്ഞാൽ അങ്ങോട്ട് മാറി പ്രൊപ്പഗേറ്റ് ചെയ്യുന്നുമുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ആന്തൂരിയത്തിൻ്റെ കെയർ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ആർക്കെങ്കിലുമൊക്കെ കാണാനായിട്ട് ഷെയറും ചെയ്ത് കൊടുക്കുക. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.